അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില അതിഥികൾ എത്തിയിട്ടുണ്ട്. എന്നാ കയറി ഇരിക്കാൻ പറയൂ, കുടിക്കാൻ ഒരു ഗ്ലാസ് ചായയും രണ്ട് പരിപ്പുടേയും കൊടുക്കും. ഒരു പരിപ്പുടേ എനിക്ക്. ഷാഫി കൊല്ലമാണ് നമ്മോടൊപ്പം ഇപ്പൊ ചേരുന്നത്. ബാലയും ചേരുന്നുണ്ട്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് മാവേലിയുടെ ഡയലോഗ് കംപ്ലീറ്റ് ബാല പറയുന്ന രീതിയിലാണ് എഴുതിയിട്ടിരിക്കുന്നത്. അതിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ ഒരു പ്രോഗ്രാമിൽ അവതരിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് ബാല അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കാനും കാരണം. ഇനിയും പൊക്കിയ എന്റെ തലയിൽ കറങ്ങുന്ന ഫാനിൽ പോയിരിക്കും. മിൽമ പോലുള്ള നമ്മുടെ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ വരെ ബാലയുടെ ഡയലോഗുകളാണ് എടുത്തിരിക്കുന്നത് ക്യാപ്ഷനായിട്ട്. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ ഇപ്പൊ മമ്മൂക്കേനെ ഞാൻ അനുകരിച്ചു തുടങ്ങിയപ്പോ മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് മമ്മൂക്ക എനിക്ക് സിനിമയിലേക്ക് ചാൻസ് തോന്നി. കാരണം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നീ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിപ്പന്റെ കോണവും മാറിയ കഥ. കാരണം ഞാനും ഇതുപോലെ തന്നെ സൈബർ അറ്റാക്ക് സ്ഥിരമായിട്ട് നേരിടുന്ന ആളാണ്. പക്ഷെ ഇപ്പോ ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായത് ഇതിലൂടെയാണ്. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ? ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. അപ്പൊ അതില് യഥാർത്ഥത്തില് ബാലയ്ക്ക് സന്തോഷമില്ലേ? അത്രയും സന്തോഷമില്ല. ഇറ്റ്സ് ഓക്കേ. അല്ലെങ്കിലോ പ്ലീസ്. ആക്ച്വലി നേരിട്ട് കാണുമ്പോ നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ചുമ്മാ പറഞ്ഞായിരിക്കും. ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. ഇഷ്ടാണോ? ഒട്ടും ഇഷ്ടായില്ല. പറഞ്ഞു അവനോട് പറഞ്ഞേക്ക്, അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറിപ്പേ മഹാ തൊട്ടിയാ. മാങ്ങയുള്ള മാവിലെ കല്ലെറി വരുള്ളൂ എന്ന് പറയണത്. അല്ലാതെ ഏതെങ്കിലും ഒരാളെ വിചാരിച്ച് സൈബർ അറ്റാക്ക് ചെയ്ത് ആരും അറിയൂല. പുളുന്തൻ ചങ്കു, ഇട കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലട ഒരു ചളുപ്പ്. അങ്ങനെ തന്നാൽ കഴിയുന്നത് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. അടുത്ത കൊല്ലം ഓണത്തിന് ടിനി ടോം പോലെ മിമിക്രി ചെയ്തിട്ട് നിങ്ങളുടെ ഓണം പുഴവാക്കിയിരിക്കും. ഇത് സത്യം. ഇത് സത്യം. 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 സത്യം.